നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസ്റ്റിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബി പോസ്റ്റിൽ വിഭവങ്ങൾ, ശുഭസംഗീതം, ശിവരാത്രി ദിവസത്തെ ശിവപൂജ തൊഴുതു ഞാൻ, ചരിത്രത്തിൽ നിന്ന് കന്നഡ, സമകാലിക മലയാളത്തിൽ രണ്ട് കവിതകളുണ്ട്, രാജു വള്ളിക്കുന്നത്തിന്റെയും ഇന്ദിര അശോകിന്റെയും. മധുരമ മറുഭാഷ. That makes up for all the lost time. First segment ലോട്ട് പോകാം. കാണാം സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. ശിവരാത്രി ദിവസത്തെ ശിവപൂജ തൊഴുതു ഞാൻ, ശിവ പഞ്ചാക്ഷരി ജപിച്ചു നിന്നു, അറിയാതെ മനം നൊന്തൻ അധരങ്ങൾ വിതുമ്പുമ്പോൾ, അവിടുത്തെ ചേവടികൾ ശരണമായി ശരണമായി. ശിവരാത്രി ദിവസത്തെ ശിവപൂജ തൊഴുതു ഞാൻ, ശിവ പഞ്ചാക്ഷരി ജപിച്ചു നിന്നു, അറിയാതെ മനം നൊന്തൻ അധരങ്ങൾ വിതുമ്പുമ്പോൾ, അവിടുത്തെ ചേവടികൾ ശരണമായി ശരണമായി. പറയുവാൻ വിരഹത്തിൻ കഥയുണ്ടതറിയാതെ, പതിത കാരുണ്യകനാം ഭവൽപദത്തിൽ. പറയുവാൻ വിരഹത്തിൻ കഥയുണ്ടതറിയാതെ, പതിത കാരുണ്യകനാം ഭവൽപദത്തിൽ. നിറകണ്ണാൽ നിമിഷങ്ങൾ അറിയാതെ പോഴിയുമ്പോൾ, തവമുഖ കമലത്തിൽ ചിരിയുതിർന്നു ചിരിയുതിർന്നു ചിരിയുതിർന്നു. ശിവരാത്രി ദിവസത്തെ ശിവപൂജ തൊഴുതു ഞാൻ, ശിവ പഞ്ചാക്ഷരി ജപിച്ചു നിന്നു, അറിയാതെ മനം നൊന്തൻ അധരങ്ങൾ വിതുമ്പുമ്പോൾ, അവിടുത്തെ ചേവടികൾ ശരണമായി ശരണമായി. അനുഭൂതി വിവശമാം അവിടുത്തെ അനുഭാവം, അഗതിയാ മടിയൻ്റെ അഴലകറ്റി. അനുഭൂതി വിവശമാം അവിടുത്തെ അനുഭാവം, അഗതിയാ മടിയൻ്റെ അഴലകറ്റി. ചരിത്ര മുഹൂർത്തങ്ങളുടെ ഒരു കെട്ടിനോട്ടമാണ്. കാണാം ചരിത്രത്തിൽ ഇന്ന്. ആനുകാലിക സാഹിത്യത്തെ നിരൂപണം ചെയ്ത സെഗ്മെന്റാണ് അടുത്തത്. കാണാം ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. കലാകൗമുദിയുടെ പുതിയ ലക്കത്തിൽ പി കെ ബാലകൃഷ്ണനെ പറ്റി ഒരു ലേഖനമുണ്ട്. സഞ്ജീവ് കുമാർ എസ് എൽ ആണ് ലേഖനം എഴുതിയിരിക്കുന്നത്. എഴുത്തും കഥാപാത്രവും പി കെ ബാലകൃഷ്ണൻ
അനന്യ സാധാരണനായ വ്യക്തിത്വം പുലർത്തുന്ന ഒരു എഴുത്തുകാരനാണ്. പി കെ ബാലകൃഷ്ണൻ സാഹിത്യ പഠനങ്ങൾക്കും ചരിത്ര ഗ്രന്ഥങ്ങൾക്കും പുറമെ രണ്ട് നോവലുകൾ കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ തുടങ്ങുന്ന ലേഖനം ദ്രൗപതിയിലേക്കാണ് പോകുന്നത്. പിന്നീട് കർണൻ്റെ മഹത്വം പർവതീകരിക്കുന്ന വിധത്തിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയെ നിരൂപണം ചെയ്യുകയും ചെയ്യുന്നു, വ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നോവലുകളിൽ ഏറ്റവും മഹത്തരമായ നോവലായിട്ടാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയെ ലേഖകൻ വിശദമാക്കുന്നത്. അത് വളരെ ശരിയുമാണ്. വളരെ മലയാളത്തിലെ നിരൂപണ ശാഖ നോക്കിക്കഴിഞ്ഞാലും പി കെ ബാലകൃഷ്ണൻ്റെ ഉയരം വളരെ വലുതാണ്. ഇപ്പോൾ നോവലിസ്റ്റ്, നിരൂപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രഖ്യാതനായ പി കെ ബാലകൃഷ്ണനെ ശരിയായി അറിയുവാൻ, വീണ്ടും ഒന്ന് ഓർക്കുവാൻ ഉപകരിക്കുന്നു കലാകൗമുദിയിലെ ഈ ലേഖനം. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കലാകൗമുദി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. സമകാലിക മലയാളത്തിൽ രണ്ട് കവിതകളുണ്ട്, രാജു വള്ളിക്കുന്നത്തിൻ്റെയും ഇന്ദിര അശോകിൻ്റെയും. രാജു വള്ളിക്കുന്നം പ്രളയത്തെക്കുറിച്ച് കവിത എഴുതരുത് എന്ന പേരിലൊരു കവിത എഴുതുകയാണ്. നനഞ്ഞു കുതിർന്ന ആത്മാക്കൾ ഡാമുകൾ തുറന്നുവിട്ടതാകാം. ഓർക്കുക, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്ക് കഥാകൃത്തുക്കൾ എന്ന പോലെ തുറന്നവർ അതിൽ ഉത്തരവാദി അല്ലെന്ന്. ഈ പ്രളയകാലത്ത് പ്രളയത്തെക്കുറിച്ച് കവിത എഴുതരുത് എന്ന പേരിൽ ഒരു കവിത എഴുതിയിരിക്കുകയാണ് രാജു വള്ളിക്കുന്നം. അതുപോലെ ഇന്ദിര അശോക് മൂർത്തി എന്ന പേരിലൊരു കവിത എഴുതുന്നു. മറ്റൊരു പൂപ്പാടത്തിൽ മുൻപിന്നോട്ടം പോൽ തിരയുരുളുകയായി. ഇവിടെയും ജലസമൃദ്ധിയെപ്പറ്റിയും കടലിനെപ്പറ്റിയുമാണ് പറയുന്നത്. എന്തായാലും രണ്ട് വെള്ളത്തെപ്പറ്റിയുള്ള, പ്രളയത്തെപ്പറ്റിയും കടലിനെപ്പറ്റിയുമുള്ള രണ്ട് കവിതകൾ കൊണ്ട് സമ്പന്നമാണ് ഇത്തവണത്തെ മലയാളം, സമകാലിക മലയാളം വാരിക. കെ എൻ കുഞ്ഞാമുഹമ്മദിൻ്റെ ലേഖനം സീതയെപ്പറ്റി ഉള്ളത്, ചിന്താവിഷ്ടയായ സീത തുടരുകയാണ് മാധ്യമം അയച്ച പതിപ്പിൽ. ഇതിൽ സീത വിളിച്ചിരുന്നില്ല ആ ആക്രോശ്യകാവ്യം, അതായത് ജയ് ശ്രീറാം എന്ന വളരെ വിവാദപരമായ ആ പരാമർശം. സീത ഒരിക്കലും വിളിച്ചിരുന്നില്ല. സീത രാമനെ നിശിതമായി വിമർശിക്കുകയാണ് ആശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലൂടെ ചെയ്യുന്നത് എന്നതിന് അദ്ദേഹം അടിവരയിട്ടുകൊണ്ടുള്ള സമർത്ഥനമാണ് നടത്തുന്നത്. മാധ്യമ ആഴ്ച പതിപ്പിൽ വന്ന വിശേഷമാണ്. ഇതിൽ തന്നെ ശൈലൻ്റെ ഒരു കവിതയുണ്ട്, എം ആർ രേണുകുമാർ എഴുതിയ കഥയുണ്ട്. വളരെ വിചിത്രമായ പല കഥാ കവിത സംരംഭങ്ങളും കാണാൻ കഴിയുന്ന ഒരു ലക്കമാണ് ഇത്. ഈ വിചിത്രം എന്ന് പറയുമ്പോൾ ഒരു കവിതയുടെ ഭാഗം വായിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. ഡാഷ് എന്ന ശൈലൻ്റെ കവിത നോക്കാം. അതിലെ ഏതാനും വരികളിങ്ങനെയാണ്. കുളിമുറിയിലെ നഗ്നൻ ചുഴിഞ്ഞു നോക്കുന്നു 44 കൊല്ലത്തെ ജീവിതം. ഡാഷ് എന്ന് അതിനെയും വിളിക്കാം, ഡാഷിലെ ജീവിതം. വേറൊരു ഭാഗത്ത്, ഞാൻ പുഴയിൽ നീന്തുന്നു, കാട്ടിലൂടെ നടക്കുന്നു, ചുള്ളി കൂട്ടിയിട്ട് കത്തിക്കുന്നു, റോട്ടിലൂടെ യാത്ര ചെയ്യുന്നു, വിയർത്തെന്ന് തോന്നുന്നു, എവിടെയും കിടപ്പ് തേടുന്നു. അപ്പം ഈ വിധത്തിൽ ഈ കവിത ഇടയ്ക്കിടയ്ക്ക് ഡാഷ് പറയുന്നു. തുടക്കത്തിൽ തന്നെ ഡാഷിൻ്റെ പ്രത്യേകതയാണ് പറയുക. ഡാഷ് എന്ന് പറയുന്നത് പൂരിപ്പിക്കപ്പെടാൻ ആതിരിക്കുന്ന ഒന്നാണ്. അവിടെ എന്തായാലും ഒരു പദം വെക്കാം, അതാണ്. അപ്പോൾ ഊഹത്തിലൂടെ ഒരു ധ്വനി ജനിപ്പിക്കുന്ന കവിതയാണ്. വിചിത്രമായ കവിതകളാണ് എപ്പോഴും ശൈലൻ എഴുതാറുള്ളത്. ഈ കവിതയും അങ്ങനെയുള്ളതാണ്. ഇത് മാധ്യമം അഴിച്ച പതിപ്പിൽ വന്ന വിശേഷമാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന പേരിൽ പി പി രാമചന്ദ്രൻ വളരെ മനോഹരമായ 5 ഖണ്ഡങ്ങളിലൂടെ ഒരു തീവണ്ടി സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന പേരിൽ എഴുതുന്ന ഈ കവിത വളരെ ബോണി തോമസിൻ്റെ ചിത്രണമുണ്ട്. അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്. മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമിനകത്ത് അറ്റത്ത് പണം കൊടുത്ത് ഉപയോഗിക്കുന്ന കക്കൂസ്, ചാറ്റൽ മഴയത്ത് നാണയത്തൊട്ട് നിരത്തിയ മേശക്കരിയിൽ കൂനിക്കൂടിയിരിക്കുന്ന വയസ്സൻ, അയാളുടെ കുട കാക്കതൂറി നനച്ചിരിക്കുന്നു. അപ്പം കാക്കയുടെ കാഷ്ടം വീണ കുടയുമായി ഇരിക്കുന്ന ഈ സൂക്ഷിപ്പുകാരനാണ് ഇതിൽ പറയുന്നത്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന കവിതയിൽ ആദ്യ. ഏറ്റവും ഒടുവിലത്തെ 5-ാമത്തെ കവിത ഇങ്ങനെയാണ്. ആരൊക്കെ വന്നു പോയിപ്പോയി,
തേടിടാറില്ല താവളം, ആളിരുന്നു തഴമ്പിച്ച പ്ലാറ്റ്ഫോം ബെഞ്ച് നെഞ്ചകം. ഇത് വളരെ വാക്കുകൾ സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന ഒരു കവിയാണ് പി പി രാമചന്ദ്രൻ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ കവിത. ഇതേ ലക്കത്തിൽ തന്നെ എടുത്തു പറയാവുന്ന, എടുത്തു പറയേണ്ടുന്ന ഒന്ന് കെനിയാസാൻ എന്ന അമലിൻ്റെ ദീർഘമായ കഥയാണ്. അമലിൻ്റെ ഒരു പ്രത്യേകത, പുതിയ ഇളം തലമുറയിലെ ശക്തരായ എഴുത്തുകാരിൽ ശക്തനാണ് അമൽ. അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതി, അതുപോലെ പാരായണക്ഷമമായ പിന്നെ കഥകളും നോവലുകളുമാണ് അമലിൻ്റേത്. ഒരുപക്ഷേ ഇന്ന് പുതിയ തലമുറയിൽ എഴുതുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എഴുത്തുകാരൻ അമൽ തന്നെയാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നീണ്ട കഥയുടെ രണ്ടാം ഭാഗമാണ് ഇതിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പുതിയ ലക്കം മാതൃഭൂമിയുടെ വിശേഷമാണ്. അംബികാസുതൻ മങ്ങാടിനെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ന് അണിനിരത്തുകയാണ് എതിർദിശയിൽ. ഇന്ന് ജീവിക്കുന്ന ആധുനികാനന്തര എഴുത്തുകാരിൽ പ്രമുഖനാണ് അംബികാസുതൻ മങ്ങാട്. അംബികാസുതൻ മങ്ങാടിൻ്റെ പട്ടും വളയും എന്ന കഥയും എതിർദിശയിൽ പ്രസിദ്ധപ്പെടുത്തി. എതിർദിശ കെട്ടിലും മട്ടിലുമൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് വരികയാണ്. ഈ ലക്കം ആധുനികതയ്ക്കും കലയ്ക്കും മീതെ തെയ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര തുടർച്ചകൾ എന്ന പേരിൽ ദിനേശൻ വടക്കിനി എഴുതിയ ലേഖനം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഈ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇതിൽ അണിനിരത്തുന്നത് അംബികാസുതൻ മങ്ങാടിനെയാണ്. അദ്ദേഹവുമായി നടത്തുന്ന, അദ്ദേഹം സാഹിത്യത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ പറ്റി എം ആർ മഹേഷ് എഴുതുന്ന ലേഖനമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രകൃതിയുമായി പാരിസ്ഥിതിക ബന്ധങ്ങളെപ്പറ്റി ഉള്ള ശക്തമായ കഥകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അംബികാസുതൻ മങ്ങാടാണ് എന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം. എതിർദിശയിൽ വന്ന പ്രത്യേകതയാണ്. ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ജനശക്തിയിൽ വളരെ വർത്തമാനകാലത്തെ ചില അസാധാരണ ജീവിതങ്ങൾ എന്ന പേരിൽ കെ ദിലീപ് കുമാറിൻ്റെ വ്യത്യസ്തമായ ബുധസംക്രമം എന്ന നോവലിനെ പറ്റി പി എസ് പ്രദീപ് എഴുതുന്ന ഒരു വായന അനുഭവം കാണാം. ഒരുപക്ഷെ മലയാളത്തിൽ ബുധസംക്രമം എന്ന നോവൽ അത്ര അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ബുധൻ എന്ന നപുംസക ഗ്രഹത്തെ ആധാരമാക്കി ഇപ്പോഴുള്ള മൂന്നാം ലിംഗ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അണിനിരത്തുകൊണ്ട് മലയാളത്തിലുള്ള ശക്തമായ നോവലാണ് ബുധ സംക്രമം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഉഭയലിംഗ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന അധികം നോവലുകൾ മലയാളത്തിലുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മൂന്നാം ലിംഗത്തെ പറ്റിയുള്ള ആദ്യത്തെ ശക്തമായ നോവലായി ബുധസംക്രമത്തെ കണക്കാക്കണം. അത് പ്രസിദ്ധപ്പെടുത്തിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. പി എസ് പ്രദീപ് ഈ ലേഖനത്തിലൂടെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ജനശക്തിയിൽ വന്ന വിശേഷമാണ്. ചന്ദ്രിക ആഴ്ച പതിപ്പിൽ വിവർത്തനത്തെ പറ്റി ഒരു ലേഖനമുണ്ട്. അത് ഡോക്ടർ ആർസു എഴുതിയതാണ്. മലയാളത്തിൽ ജ്ഞാനപീഠ കൃതികൾ കൊണ്ടുവരുന്നതിലും അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിനുമൊക്കെ മലയാളത്തിലുള്ള ഏക വിവർത്തകനാണ് ഡോക്ടർ ആർസു. മാത്രമല്ല ഹിന്ദി സാഹിത്യത്തിൽ, സാഹിത്യത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ആർസു വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എം എൻ സത്യാർത്ഥി സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ ലേഖകൻ ആർസു നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ചന്ദ്രികയുടെ പുതിയ പതിപ്പിലുള്ളത്. ഇനിയും വിജ്ഞാന കൈരളി എന്ന പ്രസിദ്ധീകരണം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. പക്ഷേ അതൊരു സാഹിത്യ മാസികയായിട്ടാണ് പുറത്തു വരുന്നത്. ഇതിലെടുത്ത് പറയാവുന്ന ഒരു ലേഖനം പി വി ഷാജികുമാറിൻ്റെ കഥകളെ ആസ്പദമാക്കിയുള്ള പഠനമാണ്. അത് ഡി പി അഭിജിത്താണ് ഈ പഠനം നടത്തുന്നത്. ഒരു എഴുത്തുകാരനെ, പുതിയൊരു എഴുത്തുകാരനെ അടുത്ത് അറിയാൻ ഉപകരിക്കുന്ന ഒരു ലേഖനമാണ്. നവമാധ്യമ സ്വാധീനം ആധുനികാനന്തര മലയാള ചെറുകഥയിൽ എന്ന പേരിൽ രാഖി എസ് എഴുതുന്ന ഉപരിപ്ലവമായ ഒരു ലേഖനം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വളരെ സമഗ്രമായി എഴുതേണ്ട ചില വിഷയങ്ങളെ ലളിതമായി കാണുന്ന ഒരു സ്വഭാവം ഈ ലേഖനത്തിൽ കാണാം. അതിൽ രാഖിയുടെ ഈ ലേഖനം നവമാധ്യമ സ്വാധീനം ആധുനികാനന്തര മലയാള ചെറുകഥയിൽ എന്നത് കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ ഫേസ്ബുക്കിനെയും അതുപോലെ ഇൻ്റർനെറ്റിനെയും ഒക്കെ പരാമർശിക്കുന്നു എന്നതൊഴിച്ചാൽ
ശക്തമായ ഒരു സാന്നിധ്യം മലയാള കഥയിൽ എപ്രകാരമാണ് ചെലുത്തിയത് എന്ന് തെളിയിക്കുവാൻ കഴിയുന്നില്ല. ഇത് മറ്റേതെങ്കിലും ഉദ്ദേശത്തോടുകൂടി എഴുതിയ ലേഖനമായിരിക്കാം, ജോലിക്കയറ്റത്തിനോ ജോലി സ്വീകാര്യതയ്ക്കോ ഉപകരിക്കും വിജ്ഞാന കേരളിയിൽ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയാൽ എന്നതുകൊണ്ട് ചെയ്ത സാഹസിക കൃത്യമായിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സാഹിത്യത്തിൽ വിജ്ഞാന കേരളി കാണിക്കുന്ന ആഭിമുഖ്യത്തെ ശ്ലാഘിക്കുക തന്നെ വേണം. ദേശാഭിമാനി ആഴ്ച പതിപ്പിൽ മനോജ് വീട്ടിക്കാട് അധികം നീളമില്ലാത്ത ചില ജീവിതങ്ങൾ എന്ന പേരിൽ ഒരു കഥ എഴുതുന്നുണ്ട്. എൻ്റെ ചിത്രീകരണം രാജേഷ് ചിറപ്പാടാണ്. രാജേഷ് ചിറപ്പാട് കവിയും ലേഖകനുമായ രാജേഷ് ചിറപ്പാട് ഈ രേഖാചിത്രത്തിൽ, പ്രത്യേകിച്ച് ആനുകാലികങ്ങളിൽ കഥയ്ക്കും കവിതയ്ക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രരചനാ രീതിയാണ് രാജേഷ് ചിറപ്പാട് കാണിക്കുന്നത്. അധികം നീളമില്ലാത്ത ജീവിതങ്ങൾ എന്ന കഥയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ ശക്തമായി ആവിഷ്കരിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. അതിനു പറ്റിയ ചിത്രവും ഇതിലുണ്ട്. എഴുത്ത് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു വിശേഷത, ആദ്യം ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എഡിറ്റോറിയൽ ബോർഡൊക്കെ വന്നതിന് ശേഷം സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്, അതുപോലെ ജീവിത നിരീക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കവിത എം എസ് ബനേഷ് എഴുതിയതാണ്. മുംബൈ പോയ നിമിഷമേ നിന്നെ തേടി നടക്കുന്നു, ഇപ്പോൾ മിന്നും നിമിഷത്തിൻ വെള്ളിവെട്ടത്തിൽ ഇവിടെ ഞാൻ. ഇതാണ് കവിത തുടങ്ങുന്നത് പൂർവ്വം. പക്ഷേ ഒരു ഉൾക്കാഴ്ചയുള്ള കവിതകളാണ് എപ്പോഴും എം എസ് ബനേഷ് എഴുതുന്നത്. അതും നേരത്തെ പറഞ്ഞത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുകയും നിസ്വനായ മനുഷ്യനെ കവിതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു ദർശനവും അദ്ദേഹം ആ കവിതയിൽ സൂക്ഷിക്കുന്നു. ഇപ്പോൾ അറിഞ്ഞോരലസതേ നിന്നിൽ ചുറ്റും ലതയായി ഞാൻ, നിന്നെ ചുറ്റും കുരുക്കുകൾ കഴുത്തിൽ നിന്നൊട്ടു നീക്കാതെ. അലസതയിലേക്ക് വീണുപോകുന്ന നിമിഷങ്ങളെയാണ് ഈ ഇതിൽ പറയുന്നത്. അതൊരു സസ്യവുമായി ബന്ധപ്പെട്ട് അതിലെ കുരുക്കുകൾ വീഴുമ്പോഴും കുരുക്കുകൾ അഴിക്കാതെ അലസതയെ സ്വീകരിക്കുന്ന ഒരാളെ ഈ കവിതയിൽ നിന്ന് കാണാം. ഇതിൽ മറ്റൊരു എടുത്തു പറയേണ്ട ലേഖനം ഒരു കഥ കവിതയുടെ വീട്ടിൽ, കെ വി ബേബി എഴുതിയതാണ്. കെ വി ബേബി ആധുനികാനന്തര ഏതാണ്ട് 75 കാലഘട്ടം മുതൽക്ക് തന്നെ കവിത എഴുതുന്ന കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത വേറിട്ടതാണ്, കാവ്യാനുഭവങ്ങളും വേറിട്ടതാണ്. ഇതിലെ കവിതയുടെ വീട്ടിലെന്നത് പിന്നെ വളരെ വ്യത്യാസമായ ഒരു കാവ്യ അനുഭവത്തെ ഒരു വർണ്ണിക്കുന്ന ഒന്നാണ്. ഒരു എഴുത്തുകാരൻ്റെ വീട്ടിൽ ചെല്ലുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. ഇംഗ്ലീഷ് ഭാഷയിലെ പുതിയ പദപ്രയോഗങ്ങളെ പറ്റി പറയാൻ സെഗ്മെന്റ് അടുത്തത് കാണാം. റീത മാധവ് നായിക് അവതരിപ്പിക്കുന്ന മധുരമ മറുഭാഷ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മധുരമ മറുഭാഷയിലെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, സാധാരണ ഒരു ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ കൃത്യസമയത്ത് എത്തുകയാണെങ്കിൽ, സ്പെഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിലേ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ നേരം നിർത്തി, പക്ഷെ സാർ കറക്റ്റ് സമയത്ത് എത്തി, അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാധാരണ അത് സമയം അത് വണ്ടി ഓടിക്കുമ്പോൾ അത് മേക്കപ്പ് ആവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ ശരിക്കും ഇംഗ്ലീഷിൽ എന്താണ്? അപ്പം ഇറ്റ് മേക്സ് അപ്പ് ഫോർ ദ ലോസ്റ്റ് ടൈം, ഇറ്റ് മേക്സ് അപ്പ് ഫോർ ദ ലോസ്റ്റ് ടൈം, അതായത് പോയ സമയം അത് തിരിച്ചു പിടിക്കും, എങ്ങനെ ഇടയ്ക്ക് സ്പീഡ് കൂട്ടി തിരിച്ചു പിടിക്കും, നാച്ചുറലി സമയത്ത് തന്നെ വണ്ടി എത്തുകയും ചെയ്യും. സോ സംടൈംസ് നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ 12 മണിക്ക് ഊണ് റെഡിയാക്കണം, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ 11 മണിയാകുമ്പോൾ പോയി പിന്നെ നല്ല ഹൈ സ്പീഡിൽ, മറ്റേ നമ്മൾ റിലാക്സ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ 11:00, 11:30 ആകുമ്പോൾ ഹൈ സ്പീഡിൽ പോയിട്ട് നമ്മൾ പല കാര്യങ്ങളും പെട്ടെന്ന് 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 ചെയ്ത് തീർക്കാറുണ്ട്. കൃത്യസമയത്ത് ഊണ് റെഡി അല്ലേ? സു വി മേക്ക് അപ്പ് ഫോർ ദ ലോസ്റ്റ് ടൈം. ചില സമയത്ത് ദാറ്റ്സ് കോൾഡ് കാച്ചിങ് അപ്പ്, കാച്ചിങ് അപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കും സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് തന്നെ വരാറുണ്ട്. ഹോൾ ഇയർ അവർ ചിലപ്പോൾ ഉഴപ്പിയൊക്കെ നടക്കും, പക്ഷെ പരീക്ഷ സമയമാകുമ്പോൾ ഒരൊറ്റ പഠിത്തമാണ്. ദാറ്റ് മേക്സ് അപ്പ് ഫോർ ഓൾ ദ ലോസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ നല്ല മാർക്ക് അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ ചില സമയത്ത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എപ്പോഴും ഓർഗനൈസ്ഡ് ആവുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ
പല സിറ്റുവേഷൻസിലും നമ്മൾ യുനോ ഓർഗനൈസ്ഡ് ആവാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചൊക്കെ സമയം പോയതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് തിങ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 11th hour എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു എക്സ്പ്രഷനാണ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം, ഐ റീച്ച് ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ഓ, ഞാൻ എത്തി, വണ്ടിയിൽ കയറി, വണ്ടി വിട്ടു എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഏകദേശം ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ എത്തി. അപ്പം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, നമ്മൾ അമ്പലത്തിൽ പോകുന്നവർക്ക് ഇനി വൈകുന്നേരത്തെ ദീപാരാധന, ഇപ്പോൾ വൈകുന്നേരം 6:30 ആണെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ ഓടി നമ്മൾ അമ്പലത്തിൽ തൊഴാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കൃത്യസമയത്ത് അവിടെ അതിൻ്റെ അകത്ത് കയറിയതും ദീപാരാധന തുടങ്ങി. അപ്പോൾ നമ്മൾ ഓ, ഐ റീച്ച് ജസ്റ്റ് ഇൻ നിക്ക് ഓഫ് ടൈം, ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് വെച്ചാൽ കൃത്യം ആ തുടങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ്. നമ്മളൊരു കല്യാണത്തിന് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ മുഹൂർത്തം ഞങ്ങളവിടെ എത്തി ജസ്റ്റ് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ആ എക്സാക്ട് ദാറ്റ് മിനിറ്റ് ആണ് അവിടെ താലി കെട്ടിയ ആ മുഹൂർത്തം നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ കല്യാണം കാണാൻ, കല്യാണത്തിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു നമ്മൾ മിസ്സായില്ല, ആ മെയിൻ മോമെൻറ്റ് നമ്മൾ മിസ്സായില്ല. അപ്പം യുനോ വി സം ടൈംസ് വി യുനോ വി ആർ ലക്കി ദാറ്റ് വി ക്യാൻ ഡു തിങ്സ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. അല്ല, അതൊരു ഒരു ഭാഗ്യത്തിൻ്റെ ലക്ക് ഫാക്ടറും കൂടെ അവിടെയുണ്ട്. സോ ആ എക്സ്പ്രഷൻ അതാണ്, ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം മീൻസ് ആ കൃത്യസമയത്ത് ജസ്റ്റ് ഇൻ ദാറ്റ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അവിടെ എത്തി. അർത്ഥത്തിലാണ് അങ്ങനെ പറയുക. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി പ്രേക്ഷകർക്കായി ഒരു ചോദ്യം. നമ്മൾ പാഴായി പോകുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും അല്ലേ. നമ്മൾ ചെടുത്ത് നമ്മളെടുത്ത ഒരു തീരുമാനം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ തീരുമാനം വൈകി, അപ്പോൾ നമ്മളതിനെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക. അയ്യോ, നേരത്തെ ഞാനത് അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈഫിൽ പലർക്കും, നോട്ട് ജസ്റ്റ് ചിലപ്പം ജോലിയുടെ കാര്യത്തിൽ, ചിലപ്പോൾ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ, ഒരാളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വരെ നമുക്ക് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അപ്പോൾ അന്ന് തന്നെ ആ കുട്ടിയെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ. അപ്പം ഇങ്ങനെ ഒരു പക്ഷേകൾ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനാണ് ഇൻ ദ നിക്ക് ഓഫ് ടൈം, ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം, ഐ റീച്ച് ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് വെച്ചാൽ, ഓ, ഞാൻ എത്തി, വണ്ടിയിൽ കയറി, വണ്ടി വിട്ടു എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഏകദേശം ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ എത്തി. അപ്പം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, നമ്മൾ അമ്പലത്തിൽ പോകുന്നവർക്ക് ഇനി വൈകുന്നേരത്തെ ദീപാരാധന, ഇപ്പോൾ വൈകുന്നേരം 6:30 ആണെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ ഓടി നമ്മൾ അമ്പലത്തിൽ തൊഴാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കൃത്യസമയത്ത് അവിടെ അതിൻ്റെ അകത്ത് കയറിയതും ദീപാരാധന തുടങ്ങി. അപ്പോൾ നമ്മൾ ഓ, ഐ റീച്ച് ജസ്റ്റ് ഇൻ നിക്ക് ഓഫ് ടൈം, ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് വെച്ചാൽ കൃത്യം ആ തുടങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ്. നമ്മളൊരു കല്യാണത്തിന് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ മുഹൂർത്തം ഞങ്ങളവിടെ എത്തി ജസ്റ്റ് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ആ എക്സാക്ട് ദാറ്റ് മിനിറ്റ് ആണ് അവിടെ താലി കെട്ടിയ ആ മുഹൂർത്തം നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ കല്യാണം കാണാൻ, കല്യാണത്തിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു നമ്മൾ മിസ്സായില്ല, ആ മെയിൻ മോമെൻറ്റ് നമ്മൾ മിസ്സായില്ല. അപ്പം യുനോ വി സം ടൈംസ് വി യുനോ വി ആർ ലക്കി ദാറ്റ് വി ക്യാൻ ഡു തിങ്സ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. അല്ല, അതൊരു ഒരു ഭാഗ്യത്തിൻ്റെ ലക്ക് ഫാക്ടറും കൂടെ അവിടെയുണ്ട്. സോ ആ എക്സ്പ്രഷൻ അതാണ്, ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം മീൻസ് ആ കൃത്യസമയത്ത് ജസ്റ്റ് ഇൻ ദാറ്റ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അവിടെ എത്തി. അർത്ഥത്തിലാണ് അങ്ങനെ പറയുക. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി പ്രേക്ഷകർക്കായി ഒരു ചോദ്യം. നമ്മൾ പാഴായി പോകുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും അല്ലേ. നമ്മൾ ചെടുത്ത് നമ്മളെടുത്ത ഒരു തീരുമാനം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ തീരുമാനം വൈകി, അപ്പോൾ നമ്മളതിനെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക. അയ്യോ, നേരത്തെ ഞാനത് അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈഫിൽ പലർക്കും, നോട്ട് ജസ്റ്റ് ചിലപ്പം ജോലിയുടെ കാര്യത്തിൽ, ചിലപ്പോൾ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ, ഒരാളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വരെ നമുക്ക് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അപ്പോൾ അന്ന് തന്നെ ആ കുട്ടിയെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ. അപ്പം ഇങ്ങനെ ഒരു പക്ഷേകൾ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങ് 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 പോയി എന്ന് പറയും, അല്ലെങ്കിൽ അത് അത് ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണത് പറയുക. തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ വിൽ സീ യു സൂൺ, ബൈ ഫോർ നൗ.